Hi dear students, welcome back to Alex E Academy. Here lecture video EST 120 Basics of Civil Engineering Module number 3 topics are elevators, ramps and escalators are discussing module number 3 we already cover the topic foundation completely roof floor pinne നമ്മുടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ സർവീസിലെ എം ഇ പിയും എച്ച് വി എ സിയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അതേപോലെ ഫയർ സേഫ്റ്റി ഓഫ് എ ബിൽഡിങ്ങും നമ്മൾ പഠിച്ചു അപ്പോൾ ഈ ലെക്ചറിൽ നമ്മൾ എലിവേറ്റേഴ്സ് എസ്കലേറ്റേഴ്സ് റാംപ്സ് ഈ മൂന്ന് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സ് മാത്രമാണ് നമ്മൾ കവർ ചെയ്യുന്നത് അപ്പോൾ എളുപ്പമുള്ള ടോപ്പിക്കാണ് എലിവേറ്റേഴ്സും എസ്കലേറ്റേഴ്സും റാമ്പും ഒക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ കാണുന്നതാണ് കൂടുതലായിട്ടും നമ്മളിതൊക്കെ കാണുന്നത് ഷോപ്പിംഗ് മാളുകൾ ഹോസ്പിറ്റൽ ബിൽഡിങ്സ് ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സിലൊക്കെയാണ് നമ്മൾ ഇത് നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു എലിവേറ്ററാണ് എലിവേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റുകൾ ലിഫ്റ്റ് ലിഫ്റ്റ് നമ്മൾ കൂടുതലായിട്ട് എവിടെയാണ് കാണുന്നത് ഹൈ റൈസ് ബിൽഡിങ്സിലാണ് അത് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ കോളേജസ് ഇൻഡസ്ട്രീസ് ഷോപ്പിംഗ് മാളുകൾ അപ്പോൾ ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഇതേപോലെ ലിഫ്റ്റ് അല്ലെങ്കിൽ എലിവേറ്റേഴ്സ് കാണാൻ പറ്റുന്നതാണ് അതായത് ഒരു ഫ്ലോറിൽ നിന്ന് നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ നമ്മളെയും നമ്മുടെ ലഗേജസൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു എലിവേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റ് ഓക്കെ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എലിവേറ്റേഴ്സ് ഓർ ലിഫ്റ്റ് എലിവേറ്റേഴ്സ് ഓഫ് ഓർ ലിഫ്റ്റ് ഈസ് ആൻ അപ്ലയൻ ഡിസൈൻഡ് ടു ട്രാൻസ്പോർട്ട് പേഴ്സൺസ് or materials between two or more levels in a vertical or substantially vertical direction by means of a guided car or platform appo elevators allengil lift ennu parnittundengil adu or appliances aanu it is designed to transport endiranu persons ineyo matte materials ineyo oru levelil ninnu adutha floor levelilekku vertically transport cheyan vendi nammal യൂസ് ചെയ്യുന്ന ഗൈഡഡ് കാർ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിനാണ് നമ്മൾ എലിവേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റ് എന്ന് പറയുന്നത് എലിവേറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ ബിൽഡിങ്സ് ഹാവിങ് മോർ ദാൻ 3 സ്റ്റോറി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് 3 or more മൂന്നോ അതിൽ കൂടുതലോ നിലയുള്ള ബിൽഡിങ്സിൽ നമ്മൾ എലിവേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അത് കമ്പൾസറി ആയിട്ട് യൂസ് ചെയ്യണം ദേ ആർ ഐദർ ഇലക്ട്രിക് ട്രാക്ഷൻ എലിവേറ്റേഴ്സ് ഓർ ഹൈഡ്രോളിക് എലിവേറ്റേഴ്സ് അപ്പോൾ എലിവേറ്റേഴ്സിനെ ബേസിക്കലി നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഇലക്ട്രിക് ട്രാക്ഷൻ എലിവേറ്റേഴ്സും ഉണ്ട് ഹൈഡ്രോളിക് എലിവേറ്റേഴ്സും ഉണ്ട് ഇലക്ട്രിക് ട്രാക്ഷൻ എലിവേറ്റേഴ്സ് ആർ യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഇൻ ടോൾ ബിൽഡിങ്സ് ഭയങ്കര ഹൈ റൈസ് ബിൽഡിംഗ് നല്ല ടോളുള്ള ബിൽഡിങ്സിലാണ് ഇലക്ട്രിക് ട്രാക്ഷൻ എലിവേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഹൈഡ്രോളിക് എലിവേറ്റേഴ്സ് ആർ ജനറലി യൂസ്ഡ് ഇൻ ലോറൈസ്ഡ് ഫ്രീക്വൻസ് സർവീസ് വിച്ച് റൈസ് അപ് ടു അബൌട്ട് 6 സ്റ്റോറി അപ്പോൾ ലോ റൈസ് ബിൽഡിംഗ് അതായത് ഓൾമോസ്റ്റ് 6 നില വരെയുള്ള ബിൽഡിങ്ങുകളിലാണ് നമ്മൾ ഈ ഹൈഡ്രോളിക് എലിവേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഹൈഡ്രോളിക് എലിവേറ്റേഴ്സ് മേ ഓൾസോ ബി യൂസ്ഡ് ഫോർ ലോ റൈസ് പാസഞ്ചർ സർവീസ് ലോ റൈസ് ആയിട്ടുള്ള പാസഞ്ചർ സർവീസിന് നമ്മൾ ഈ ഒരു ഹൈഡ്രോളിക് എലിവേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ടൈപ്സ് ഓഫ് എലിവേറ്റേഴ്സ് ബേസിക് ടൈപ്സ് ഓഫ് എലിവേറ്ററിന് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ട്രാക്ഷൻ എലിവേറ്റേഴ്സ് ട്രാക്ഷൻ എലിവേറ്റേഴ്സ് ആർ ലിഫ്റ്റഡ് ബൈ റോപ്സ് വിച്ച് പാസസ് ഓവർ വീൽ അറ്റാച്ച്ഡ് ടു ആൻ ഇലക്ട്രിക് മോട്ടോർ എബവ് ദ എലിവേറ്റർ ഷാഫ്റ്റ് അപ്പോൾ ട്രാക്ഷൻ എലിവേറ്റേഴ്സ് എന്ന് വെച്ചാൽ ആ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ ലിഫ്റ്റിനെ പൊക്കുന്നത് റോപ്സ് ആണ് റോപ്സിൻ്റെ ഹെൽപ്പ് വെച്ചിട്ടാണ് വിച്ച് പാസസ് ഓവർ വീൽസ് അറ്റാച്ച്ഡ് ടു ആൻ ഇലക്ട്രിക് മോട്ടോർ എബവ് ദ എലിവേറ്റർ ഷാഫ്റ്റ് These elevators are used for mid and high rise applications and have much higher travel speed than hydraulic elevators. അപ്പോൾ ഈ ഒരു ട്രാക്ഷൻ എലിവേറ്റേഴ്സിന് ഹൈഡ്രോളിക് എലിവേറ്റേഴ്സിനേക്കാളും നല്ല ഹൈറ്റിൽ നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ നല്ല ട്രാവൽ സ്പീഡും ഉണ്ടാവും അത് മൂവ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് ഹൈഡ്രോളിക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതലാണ് എ കൗണ്ടർ വെയ്റ്റ് മേക്സ് ദ എലിവേറ്റേഴ്സ് മോർ എഫിഷ്യൻറ്റ് ബൈ ഓഫ് സെറ്റിംഗ് ദ വെയ്റ്റ് of the car and occupants so that the load on motor comes less
There are traction elevators without gearbox and with gearbox. So, traction elevators are available without gearbox. That is gearless traction lift. With gearbox, that is geared traction lift. Okay. Second one, hydraulic elevators. Hydraulic elevators are supported by a piston at the bottom of the elevator that pushes the elevator up when the electric motor forces oil or another hydraulic fluid into the piston. But hydraulic elevators ennu parnadale adoru piston movement vedittana ee oru action nadakkudhu. Appo idu engenaanu ennu parna simple aayittu elevator up moolilekku movement povuna eppozhaanu vechirundengil electric motor endu cheyyum ഈ പിസ്റ്റൻ്റെ അകത്തേക്ക് ഫ്ലൂയിഡിനെ ഇഞ്ചക്ട് ചെയ്യും. അപ്പോൾ പിസ്റ്റൻ്റെ അകത്തേക്ക് ഫ്ലൂയിഡിനെ ഈ ഇലക്ട്രിക് മോട്ടർ ഇഞ്ചക്ട് ചെയ്യുന്ന സമയത്ത് എലിവേറ്റർ അപ്പ് മോളിലേക്ക് പോകും. എലിവേറ്റേഴ്സ് ഗോസ് ഡൗൺ ആസ് എ വാൽവ് റിലീസസ് ദ ഫ്ലൂയിഡ് ഫ്രം ദ പിസ്റ്റൺ. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് എലിവേറ്റർ താഴത്തേക്ക് മൂവ് ചെയ്യും. എപ്പോഴാണ് പിസ്റ്റൻ്റെ അകത്തുനിന്ന് ഫ്ലൂയിഡിനെ പുറത്തേക്ക് ഇഞ്ചക്ട് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ഒരു ഓപ്പറേഷനാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ദീസ് ആർ യൂസ്ഡ് ഫോർ ലോ റൈസ് ആപ്ലിക്കേഷൻസ് ഓഫ് 2 to 8 സ്റ്റോറീസ് ആൻഡ് ട്രാവൽ അറ്റ് എ മാക്സിമം സ്പീഡ് ഓഫ് 60 meters per minute. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈഡ്രോളിക് എലിവേറ്റർ നമ്മൾ ലോ റൈസ് ബിൽഡിംഗ് 2 to 8 സ്റ്റോറി ബിൽഡിങ്സിലൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു ലിഫ്റ്റ് മൂവ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് എന്ന് വെച്ചാൽ 80 meters per minute ആണ്. ഒരു മിനിറ്റിൽ 80 meters വരെയുള്ള സ്പീഡിൽ അത് മൂവ് ചെയ്യുള്ളൂ. ദ മെഷീൻ റൂം ഫോർ ഹൈഡ്രോളിക് എലിവേറ്റേഴ്സ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ലോവസ്റ്റ് ലെവൽ അഡ്ജസ്റ്റൻ ടു ദ എലിവേറ്റർ ഷാഫ്റ്റ്. അപ്പോൾ ഈ ഒരു ഷാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീൻ എവിടെയായിരിക്കും? ഏറ്റവും താഴത്തെ ഫ്ലോറിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതാണ് ബേസിക്കലി എലിവേറ്റർ എന്താണെന്നും എലിവേറ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള രണ്ട് ടൈപ്പ്. ഇനി എലിവേറ്ററിനെ തന്നെ നമ്മൾ ലിഫ്റ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കുക. ലിഫ്റ്റ്, ഇറ്റ് ഈസ് ആൻ അപ്ലയൻസസ് ഡിസൈൻ ടു ട്രാൻസ്പോർട്ട് പേഴ്സൺ ഓർ മെറ്റീരിയൽസ് ബിറ്റ്വീൻ 2 or more ലെവൽസ് ഇൻ എ വെർട്ടിക്കൽ ഓർ സബ്സ്റ്റാൻഷ്യലി വെർട്ടിക്കൽ ഡയറക്ഷൻ ബൈ മീൻസ് ഓഫ് ഗൈഡഡ് കാർ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ എലിവേറ്ററിൻ്റെ അതേ ഡെഫിനേഷൻ തന്നെയാണ് ലിഫ്റ്റിനും കൊടുക്കുന്നത്. അപ്പോൾ എലിവേറ്റർ എന്ന് ചോദിച്ചാലും ലിഫ്റ്റ് എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻ, നമ്മൾ എലിവേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റ് എന്തിനാണോ യൂസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ലിഫ്റ്റ് അല്ലെങ്കിൽ എലിവേറ്ററിനെ ഫർദർ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, പാസഞ്ചർ ലിഫ്റ്റ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പാസഞ്ചർ ലിഫ്റ്റ്. എ ലിഫ്റ്റ് ഡിസൈൻഡ് ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് പാസഞ്ചേഴ്സ്. പാസഞ്ചേഴ്സിനെ ഒരു ലെവലിലേക്ക് അടുത്ത ലെവലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പാസഞ്ചർ ലിഫ്റ്റ്. രണ്ടാമത് ഹോസ്പിറ്റൽ ലിഫ്റ്റ് അല്ലെങ്കിൽ സ്ട്രെച്ചർ ലിഫ്റ്റ്. അതും പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ ചെല്ലുമ്പോൾ ലിഫ്റ്റ് നല്ല വലിയ സൈസിലുള്ള ലിഫ്റ്റ് ആയിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ പാസഞ്ചേഴ്സിനെ ട്രോളി അല്ലെങ്കിൽ സ്ട്രെച്ചേഴ്സ് വെച്ചിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ഉള്ളതാണ്. അപ്പോൾ അതാണ് ഹോസ്പിറ്റൽ ലിഫ്റ്റ് അല്ലെങ്കിൽ സ്ട്രെച്ചർ ലിഫ്റ്റ് എന്ന് പറയുന്നത്. എ ലിഫ്റ്റ് നോർമലി ഇൻസ്റ്റാൾഡ് ഇൻ ഹോസ്പിറ്റൽ ആൻഡ് ഡിസൈൻ ടു അക്കോമഡേറ്റ് 1 member ബെഡ് ഓർ സ്ട്രെച്ചർ എലോങ് ഇറ്റ്സ് ഡെപ്ത് വിത്ത് സഫിഷ്യൻറ്റ് സ്പേസ് അറൌണ്ട് ടു ക്യാരി എ മിനിമം ഓഫ് 3 attendants in addition to the lift operator. അപ്പോൾ ഹോസ്പിറ്റൽ ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 bed സ്ട്രക്ചറിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്ന ലിഫ്റ്റാണ്. അതുകൂടാതെ 3 attendants കൂടെ 3 ആൾക്കാരും ഒരു ലിഫ്റ്റ് ഓപ്പറേറ്ററിനെയും കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സൈസ് ആയിരിക്കും ആ ഹോസ്പിറ്റൽ ലിഫ്റ്റിൽ ഉണ്ടാകുന്നത്. അടുത്ത ഗുഡ് ലിഫ്റ്റ്, ഗുഡ്സ് ലിഫ്റ്റ്. അത് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എ ലിഫ്റ്റ് ഡിസൈൻ പ്രൈമർലി ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ബട്ട് വിച്ച് മേ ക്യാരി എ ലിഫ്റ്റ് അറ്റൻഡർ ഓർ അതർ പേഴ്സൺ നെസസറി ഫോർ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് ഗുഡ്സ്. അപ്പോൾ ഗുഡ്സ് ലിഫ്റ്റ് എന്ന് വെച്ചാൽ ഗുഡ്സിനെ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനാണ്. അപ്പോൾ ഇത് കൂടാതെ അതിനകത്ത് എന്തായിരിക്കും, ഒന്നോ അതിൽ കൂടുതലോ ആൾക്കാരും ഈ ലിഫ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ആളും അതേപോലെ ഗുഡ്സിനെ ലോഡും അൺലോഡും ചെയ്യാനുള്ള ആൾക്കാരെയും ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരിക്കും നമ്മൾ ഈ ഗുഡ്സ് ലിഫ്റ്റ് ഡിസൈൻ ചെയ്യുന്നത്. അടുത്തത് സർവീസ് ലിഫ്റ്റ്. എ പാസഞ്ചർ കം ഗുഡ്സ് ലിഫ്റ്റ് മീൻ ടു ക്യാരി ഗുഡ്സ് അലോങ് വിത്ത് പീപ്പിൾ. അപ്പോൾ സർവീസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ പാസഞ്ചർ ഉണ്ടാവും, അതിനകത്ത് നമുക്ക് ഗുഡ്സിനെയും ക്യാരി ചെയ്യാൻ പറ്റും. ഈ രണ്ട് പർപ്പസിനും കൂടി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ സർവീസ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ഫയർമാൻസ് ലിഫ്റ്റ്. എ ഫയർമാൻസ് ലിഫ്റ്റ് ഹാസ് ദ ഫോളോയിങ് സ്റ്റാൻഡേർഡ്സ്. ലിഫ്റ്റ് കാർ ഏരിയ ഷാൽ നോട്ട് ലെസ് ദാൻ 1.44 meters square ആൻഡ് മിനിമം കപ്പാസിറ്റി ഓഫ് 544 kg. ദാറ്റ് മീൻസ് അപ്രോക്സിമേറ്റ്ലി 8%. അപ്പോൾ ഫയർമാൻസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് താഴെ കാണുന്ന സ്പെസിഫിക്കേഷൻസ് ആണ് ഉണ്ടാകുന്നത്. മിനിമം അതിനകത്തുള്ള ഏരിയ എന്ന് വെച്ചാൽ 1.44 meters square ആയിരിക്കും. അതേപോലെ അതിൽ 8 ആൾക്കാരെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം, അതായത് അപ്രോക്സിമേറ്റ്ലി 544 kg.
Doors are to be with automatic operations and have a minimum fire resistance of 1 hour. അപ്പോൾ ഈ ഒരു ഫയർമാൻസ് ലിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫയർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി 1 hour ഫയർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി ഉണ്ടാകണം. അതിൻ്റെ അകത്തുള്ള ഡോറൊക്കെ ഓട്ടോമാറ്റിക് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ കോമൺ ആയിട്ട് അതിൻ്റെ ഫങ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ലിഫ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് എലിവേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റിൻ്റെ ഡിസൈൻ കൺസിഡറേഷൻ, ആ ലിഫ്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എലിവേറ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ദ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഓഫ് ഡിസൈൻ ഓഫ് ലിഫ്റ്റ് സിസ്റ്റം ആർ എസ് ഫോളോ. ഇപ്പോൾ ഒരു ലിഫ്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് നമ്പർ ഓഫ് ഫ്ലോർസ് ടു ബി സെർവ്ഡ്. എത്ര ഫ്ലോറിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ലിഫ്റ്റ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്, അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. സെക്കൻഡ് വൺ, ഫ്ലോർ ടു ഫ്ലോർ ഡിസ്റ്റൻസ്. ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്ക് എത്ര ഡിസ്റ്റൻസ് ആണ് ലിഫ്റ്റിന് കവർ ചെയ്യാനുള്ളത്. അടുത്തത് പോപ്പുലേഷൻ ഓഫ് ഈച്ച് ഫ്ലോർ, ഓരോ ഫ്ലോറിൽ നിന്നും എത്ര ആൾക്കാരായിരിക്കും അടുത്ത ഫ്ലോറിലേക്ക് പോകുന്നത്, ഒരു എസ്റ്റിമേഷനാണ്. എസ്റ്റിമേഷൻ എത്ര പോപ്പുലേഷൻ, എത്ര ആൾക്കാർ അതിൻ്റെ അകത്ത് കയറുന്നുണ്ടാവും. അടുത്തത് മാക്സിമം പീക്ക് ഡിമാൻഡ്. മാക്സിമം പീക്ക് ഡിമാൻഡ് എന്ന് വെച്ചാൽ ആ ലിഫ്റ്റ് അതിൻ്റെ ഒപ്റ്റിമം, അതായത് നമ്മൾ പീക്ക് ടൈം എന്ന് പറയത്തില്ലേ, ആ ഒരു മാക്സിമം എത്ര ആൾ വരെ അതിൻ്റെ അകത്ത് അറ്റേ ടൈം കയറാൻ പറ്റും, അതിനാണ് നമ്മൾ പീക്ക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദിസ് ഡിമാൻഡ് മേ ബി യൂണി ഡയറക്ഷണൽ എസ് ഇൻ അപ്പ് ഓർ ഡൗൺ പീക്ക് പീരീഡ്സ് ഓർ ഓഫ് ടു വേ ട്രാഫിക് മൂവ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയത്ത് എത്ര ആൾക്കാർ വരെ ആ ലിഫ്റ്റ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്, അതിനെയാണ് നമ്മൾ അതിൻ്റെ പീക്ക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിസൈൻ കൺസിഡറേഷനിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. അടുത്തത് ഡിസൈൻ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒരു ലിഫ്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് മെയിൻ ഫാക്ടറായിട്ട് ചിന്തിക്കേണ്ടത്. എ ലിഫ്റ്റ് ഇൻസ്റ്റലേഷൻ ഫോർ ദ ഓഫീസ് ബിൽഡിംഗ് ഈസ് നോർമലി ഡിസൈൻ ബേസ്ഡ് ഓൺ ദ 3 മെയിൻ ഫാക്ടേഴ്സ്. അപ്പോൾ ഒരു ഓഫീസ് ബിൽഡിങ്ങിൽ നമ്മൾ ലിഫ്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ 3 മെയിൻ ഫാക്ടറാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഒന്നാമത്തത് പോപ്പുലേഷൻ. The total building population and its future projections are required for design of lift system. Population എന്ന് പറയുമ്പോൾ ആ ബിൽഡിങ്ങിലുള്ള ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണ്, ഫ്യൂച്ചറിൽ അത് എത്ര വരെ എക്സ്പാൻഡ് ചെയ്യുക, ഈ കാര്യങ്ങൾ നമ്മൾ ആ ലിഫ്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ദ പ്രൊബബിൾ പോപ്പുലേഷൻ ഡെൻസിറ്റി മേ ബി ഒപ്റ്റൈൻഡ് ഫ്രം ദ ബിൽഡിംഗ് ഓണർ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള പോപ്പുലേഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റി നമുക്ക് ആ ഒരു ബിൽഡിംഗ് ഓണറിൻ്റെ കയ്യിൽ നിന്ന് ആ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. In the absence other data, an average of 1% per 5 m square is assumed. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ബിൽഡിങ്ങിലുള്ള ആൾക്കാരുടെ എണ്ണം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 5 m സ്ക്വയറിന് ഒരു പേഴ്സൺ. അപ്പോൾ മൊത്തത്തിൽ ആ ബിൽഡിങ്ങിൻ്റെ മീറ്റർ സ്ക്വയർ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എത്ര പോപ്പുലേഷൻ ഉണ്ടെന്ന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. രണ്ടാമത്തത് ക്വാണ്ടിറ്റി ഓഫ് സർവീസ് അല്ലെങ്കിൽ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി. ഓക്കെ, ഇറ്റ് ഈസ് ദ മെഷർ പാസഞ്ചർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഓഫ് എ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഓക്കെ, പറ്റേ ടൈം എത്ര ആൾക്കാരെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും, ആ ഒരു കപ്പാസിറ്റീനെയാണ് ക്വാണ്ടിറ്റി ഓഫ് സർവീസ് അല്ലെങ്കിൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ദ ഫോളോയിങ് പാസഞ്ചർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഓഫ് വേരിയസ് ബിൽഡിംഗ്സ് ഈസ് എസ് ഫോളോ. ഓഫീസ് ഡൈവേഴ്സിഫൈഡ് ടെനൻസ്, അവിടെയാണെങ്കിൽ പാസഞ്ചർ കപ്പാസിറ്റി 10-15% ആയിരിക്കണം. ഓഫീസ് ആണെങ്കിൽ 10-25% ആയിരിക്കണം. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലാണെങ്കിൽ 7.5% ആയിരിക്കണം. എന്ന് വെച്ചാൽ അറ്റ് എ ടൈം അവിടെ ഉള്ള ആൾക്കാരിൽ ഇത്ര ശതമാനം ആൾക്കാരിൽ അറ്റ് എ ടൈം നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റണം. ലാസ്റ്റ് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ക്വാളിറ്റി ഓഫ് സർവീസ് ഓർ ഇൻ്റർവെൽ എന്ന് പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഇൻ്റർവെൽ വെച്ചിട്ടാണ് ആ ലിഫ്റ്റ് മുകളിലേക്ക് പോയിട്ട് താഴ്ത്ത് തിരിച്ച് അതേ പോയിന്റിലേക്ക് എത്തുന്നത്, അതിനെയാണ് ക്വാളിറ്റി ഓഫ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാളിറ്റി ഓഫ് സർവീസിനെ നമുക്ക് വേറെ ഒരു രീതിയിൽ പറയാം, ഒരാൾ ആ ലിഫ്റ്റിന് മുമ്പിൽ എത്ര നേരം വെയിറ്റ് ചെയ്യണം അല്ലേ. ഇപ്പോൾ ഞാനിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നപ്പോൾ ലിഫ്റ്റ് പോയി, ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്താൽ തിരിച്ച് ആ ലിഫ്റ്റ് അവിടെ എത്തും, അതിനെയാണ് നമ്മൾ ക്വാളിറ്റി ഓഫ് സർവീസ് അല്ലെങ്കിൽ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇറ്റ് ഈസ് റിലേറ്റഡ് ഫണ്ടമെൻ്റലി ടു ദ ടൈം ഇൻ്റർവെൽ ഓഫ് എ പാസഞ്ചർ ഹാസ് ടു വെയിറ്റ്. എത്ര ടൈം ഇൻ്റർവെൽ ഒരു പാസഞ്ചർ ആ ലിഫ്റ്റിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യണം. ഇറ്റ് ക്യാൻ ഓൾസോ ബി സെഡ് as the expected interval in seconds between the arrival of elevators in the main floor. അതായത് മെയിൻ ഫ്ലോറിൽ ഒരു ലിഫ്റ്റ് പോയിട്ട് തിരിച്ച് അതേ ഫ്ലോറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും, അത് നമ്മൾ സെക്കൻഡ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
ഫോർ എ ലാർജ് ബിൽഡിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് സർവീസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് ഫോളോ. വലിയൊരു ബിൽഡിംഗ് ആണെങ്കിൽ നമ്മളതിനെ ഈ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ആൻഡ് ആവറേജ് 20 to 25 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. ഒരു ലിഫ്റ്റ് പോയിട്ട് അതേ സ്ഥലത്ത് തിരിച്ചു വരാനായിട്ട് 20 to 25 മിനിറ്റ് എടുക്കുന്നതെങ്കിൽ നമ്മളതിനെ എക്സലൻറ്റ് സർവീസ് എന്ന് പറയും. 35 to 40 സെക്കൻഡ്സ് എടുക്കുമെങ്കിൽ നമ്മളതിനെ ഫെയർ സർവീസ് എന്ന് പറയും. 45 സെക്കൻഡ്സ് ആവറേജ് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെ പുവർ സർവീസ് എന്ന് പറയും. 45 സെക്കൻഡ്സിലും കൂടുതലുണ്ടെങ്കിൽ നമ്മളതിനെ അൺസാറ്റിസ്ഫാക്ടറി സർവീസ് എന്ന് പറയും. അതെന്താണ്? ക്വാളിറ്റി ഓഫ് സർവീസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എലിവേറ്റേഴ്സിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന റാംസിനെ പറ്റിയിട്ടാണ്. റാമ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറാനും ബിൽഡിങ്ങിൽ നിന്ന് ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്ക് പോകാനും നമ്മൾ സ്റ്റെപ്സിന് പകരം ഇതേപോലെ സ്ലോപ്പിംഗ് സർഫസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ റാംസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഹൈ റൈസ് ബിൽഡിങ്സിലും ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ഒരു റാമ്പ് ഉണ്ടാവണം എന്നുള്ളത് കമ്പൾസറിയാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കോളേജ് എടുത്തു കഴിഞ്ഞാലും കോളേജിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻ്റിൽ നിന്ന് ആ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് ഇതേപോലെ ഒരു സ്ലോപ്പിംഗ് സർഫസ് ഉണ്ടാവും. ഇത് മെയിനായിട്ട് നമ്മൾ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്തായാലും ഒരു ചെറിയ ഒരു വീൽ ചെയറിലായിരിക്കും വരുന്നത്. അപ്പോൾ അവർക്ക് ഈസിലി റോൾ ചെയ്ത് പോകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആക്സസ് ഇട്ടേക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് കയറാനോ ലിഫ്റ്റ് കയറാനോ പറ്റാത്തവർക്ക് ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള ഒരു റാമ്പാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. റാംസ് ആർ സ്ലോപ്പിംഗ് സർഫസ് യൂസ് ടു പ്രൊവൈഡ് ആൻ ഈസി കണക്ഷൻ ബിറ്റ്വീൻ ഫ്ലോർ ഗ്രൗണ്ട് ടു ദ ഫ്ലോർ. അപ്പോൾ റാംസ് എന്ന് വെച്ചാൽ ഒരു സ്ലോപ്പിംഗ് സർഫസ് ആണ്. അത് ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്കോ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ നിന്ന് ഫ്ലോറിലേക്കോ കയറാനുള്ള ഒരു സ്ലോപ്പിംഗ് സർഫസിനാണ് നമ്മൾ റാമ്പ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി യൂസ്ഫുൾ വെൻ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസ് ഓർ വെഹിക്കിൾസ് ഹാവ് ടു മൂവ് വൺ ഫ്ലോർ ടു അനദർ. ഇത് നമ്മൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർക്ക് അറ്റ് എ ടൈം ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ വെഹിക്കിൾ നമുക്ക് ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ റാമ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ായിട്ടുള്ള എക്സാമ്പിളാണ് നമ്മുടെ ഷോപ്പിംഗ് മാളുകളുടെ ഏറ്റവും താഴെ ഗ്രൗണ്ട് താഴെയായിട്ട് പാർക്കിംഗ് സ്ലോട്ടുകളുണ്ട്. 2-wheeler, 4-wheeler പാർക്കിംഗ്. അപ്പോൾ ആ പാർക്കിങ്ങിലേക്ക് പോകുന്ന ഒരു രീതി നിങ്ങൾ ഓർത്താൽ മതി, അതാണ് റാമ്പ്. അവിടെ നമ്മൾ കേർവ്ഡ് ആയിട്ടുള്ള റാമ്പായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെഹിക്കിൾസിനും നമുക്ക് ആൾക്കാർക്കൊക്കെ സ്ലോപ്പിംഗ് സർഫസ്, അതിനാണ് റാമ്പ്. ദി ആർ യൂഷ്വലി പ്രൊവൈഡഡ് ദ പ്ലേസ് സജസ് ഗാരേജസ് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഡിയംസ് ടൗൺ ഹാൾസ് ഓഫീസ് ബിൽഡിംഗ് എക്സിബിഷൻ ബോൾസ് എക്സെട്ര. അപ്പോൾ ഇത് റാമ്പുകൾ കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, നമ്മുടെ വീട്ടിൽ നമ്മൾ റാമ്പ് പ്രൊവൈഡ് ചെയ്യാറില്ല. അൺലെസ് നമുക്ക് അവിടെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വീട്ടിൽ പ്രൊവൈഡ് ചെയ്യും. അതല്ലാതെ നമ്മൾ കോമൺ ആയിട്ട് റാമ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് പബ്ലിക് പ്ലേസുകൾ, റെയിൽവേ സ്റ്റേഷൻ, സ്റ്റേഡിയം, ടൗൺ ഹാൾ, അതല്ലാതെ ഗാരേജസ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഗുഡ്സ് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി കയറിയല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്, എന്തെങ്കിലും വണ്ടിയിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്തായിരിക്കും. അപ്പോൾ ആ ഗാരേജസിലൊക്കെ നമ്മൾ റാംസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആസ് പെർ ദ പ്രിവെയിലിംഗ് ബിൽഡിംഗ് ബൈലോസ് റാംസ് മേ ബി പ്രൊവൈഡഡ് ഇൻ ഓൾ പബ്ലിക് ബിൽഡിങ്സ് ആൻഡ് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സ് ഫോർ ദ യൂസ് ഓഫ് ഫിസിക്കലി ചലഞ്ചഡ് പേഴ്സൺസ് ഇൻ ലീവ് ഓഫ് സ്റ്റെപ്സ് ഓർ സ്റ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ബിൽഡിംഗ് ബൈലോ അനുസരിച്ച് എല്ലാ പബ്ലിക് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്സിലും അപ്പാർട്ട്മെൻറ്റ്സിലും ഒക്കെ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കയറാനും ഇറങ്ങാനും വേണ്ടിയിട്ട് റാംസ് പ്രൊവൈഡ് ചെയ്യണം. കാരണം അവർക്ക് സ്റ്റെപ്സോ സ്റ്റെയറോ കയറി ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ റാംസ് കമ്പൾസറി ആയിട്ട് വേണം. അപ്പോൾ റാമ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പബ്ലിക് ബിൽഡിംഗ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റിന് സാങ്ഷൻ വരെ കിട്ടത്തുള്ളൂ. സംടൈംസ് ദേ ആർ പ്രൊവൈഡഡ് ഇൻ ഹോസ്പിറ്റൽ ബിൽഡിങ്സ് സോ ആസ് ടു ഫെസിലിറ്റേറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് സ്ട്രെച്ചേഴ്സ് ആൻഡ് വീൽ ചെയർസ് ഫ്രം വൺ ഫ്ലോർ ടു അനദർ. ഇത് പിന്നെ നമ്മൾ കാണുന്നത് ഹോസ്പിറ്റൽ ബിൽഡിങ്സിലാണ് അല്ലേ. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നുണ്ട് ഹോസ്പിറ്റൽ ബിൽഡിങ്സിൻ്റെ ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്ക് നമ്മൾ സ്ട്രെച്ചർ ഒന്തി കൊണ്ടുപോകുന്ന ഒരു സ്റ്റെയർ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ റാംസ് ഹോസ്പിറ്റൽ ബിൽഡിങ്സിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു സ്ട്രെച്ചർ അല്ല സോറി റാമ്പിൻ്റെ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ലാൻഡിംഗ് ഉണ്ട്, ഇവിടെ ഒരു ലാൻഡിംഗ് ഉണ്ട്, ഇവിടെ ഒരു ലാൻഡിംഗ് ഉണ്ട്. അപ്പോൾ ഒരു ഫ്ലോറിൽ നിന്ന് നമ്മൾ നേരെ സ്ട്രെച്ചർ ഉന്തി ഇവിടെ എത്തി ചെറിയൊരു ലാൻഡിംഗ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വീണ്ടും അടുത്ത സ്ലോപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിവിടെ കൊടുത്തേക്കുന്ന മാക്സിമം സ്ലോപ്പ് കാണാൻ പറ്റും 1:12. ആ ഒരു സ്ലോപ്പാണ് റാമ്പിങ്ങിന് കൊടുക്കുന്നത്. വെച്ചാൽ നമ്മൾ സ്റ്റെപ്പിന് കൊടുക്കുന്ന പോലെ വെർട്ടിക്കൽ സ്ലോപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഒരു സ്ട്രെച്ചറൊക്കെ ഉന്തി കയറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാക്സിമം സ്ലോപ്പ് 1:12 വരെ കൊടുക്കാൻ പാടുള്ളൂ. റാമ്പ് ഷുഡ് ബി കൺസ്ട്രക്റ്റഡ് വിത്ത് എ നോൺ സ്ലിപ്പറി സർഫസ്. ഇപ്പോൾ റാമ്പ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞൊരു സ്ലോപ്പിംഗ് സർഫസ് ആണ്, അത് നോൺ സ്ലിപ്പറി ആയിരിക്കണം. എന്ന് വെച്ചാൽ തെന്നി പോകരുത്, കുറച്ച് ഹാർഡ് റഷായിട്ടുള്ള, എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക തെന്നി വീഴാത്ത രീതിയിൽ നോൺ സ്ലിപ്പറി ആയിട്ടുള്ള സർഫസ് വേണം പ്രൊവൈഡ് ചെയ്യാൻ. ദ റാംസ് ആർ ജനറലി ഗിവൺ എ സ്ലോപ്പ്
ഓഫ് 15%. ഇപ്പോൾ യൂഷ്വലി നമ്മൾ റാംസിന് പ്രൊവൈഡ് ചെയ്യുന്നത് 15% സ്ലോപ്പാണ്. അത് നമ്മൾ റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്താൽ, ബട്ട് എ സ്ലോപ്പ് ഓഫ് 8 to 10% ഈസ് യൂഷ്വലി പ്രിഫേർഡ്. അപ്പോൾ മാക്സിമം നമ്മൾ 15% പറയുമെങ്കിലും നമ്മൾ 8 to 10% ഒരു സ്ലോപ്പെ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. ദ റാം നീ നോട്ട് ബി സ്ട്രെയിറ്റ് ഫോർ ദ എൻറ്റയർ ലെങ്ത്. ഇപ്പോൾ റാമ്പ് ഒറ്റ രീതിയിൽ സ്ലോപ്പിംഗ് ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. റാംസ് എങ്ങനെയൊക്കെ ആയിരിക്കാം, കേർവ്ഡ് ആയിരിക്കാം, സിക്സാക്ക് ആയിരിക്കാം, സ്പയറിലായിരിക്കാം. നമ്മൾ ഷോപ്പിംഗ് മാളിലൊക്കെ കാണുമ്പോൾ ഇതേപോലെ കേർവ്ഡും സ്പയറൽ ഷേപ്പിലൊക്കെ ആയിരിക്കും റാംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് എ സ്ട്രെയിറ്റ് ആൻഡ് ലെവൽ ലാൻഡിംഗ് ഓഫ് മിനിമം ലെങ്ത് 1.1 meter ഇസ് പ്രൊവൈഡഡ് അറ്റ് ദ ഡോർ സ്റ്റെപ്സ് ഓർ പ്ലേസസ് വെർ ദ ഡയറക്ഷൻ ഓഫ് റാം ചേഞ്ചസ്. അപ്പോൾ നമ്മൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും റാമ്പ് പ്രൊവൈഡ് ചെയ്യാം, പക്ഷേ ഈ റാമ്പിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്തോ എക്സിറ്റിലോ ഇൻലെറ്റിലോ നമ്മളെങ്ങനെ കൊടുക്കണം, സ്ട്രെയിറ്റ് ആയിട്ടുള്ള റാമ്പ് വേണം പ്രൊവൈഡ് ചെയ്യാൻ വിത്ത് എ മിനിമം ലാൻഡിംഗ് വിഡ്ത് ഓഫ് 1.1 meter. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എൻട്രി ഇവിടെ നിന്നാണ്, പിന്നെ ഇതിങ്ങനെ സ്പൈറലായിട്ട് പോയി അതിൻ്റെ എക്സിറ്റ് ഇവിടെയാണ്. അപ്പോൾ എൻട്രിയിലും എക്സിറ്റിലും അത് സ്ട്രെയിറ്റ് ആയിരിക്കണം. സ്ട്രെയിറ്റ് ആയിരിക്കണം മാത്രമല്ല, മിനിമം ഒരു 1.1 വിഡ്ത്തിലുള്ള സ്ട്രെയിറ്റ് പോർഷൻ അവിടെ ഉണ്ടാവണം റാമ്പായിട്ട്. ഓക്കെ, ദ റാംസ് ആൻഡ് ലാൻഡിംഗ് ഷുഡ് ബി ഡിസൈൻ ഫോർ എ ലൈവ് ലോഡ് ഓഫ് അറ്റ്ലീസ്റ്റ് 4 kN/m² ആൻഡ് എ മിനിമം വിഡ്ത് ഓഫ് പെഡസ്ട്രിയൽ റാംസ് 1.2 meter. അപ്പോൾ റാമ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ, റാമ്പ് അല്ലെങ്കിൽ ലാൻഡിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു 4 kN/m² ലൈവ് ലോഡ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ടാവണം. അതേപോലെ പെഡസ്റ്റിയൽസ് റാമ്പാണെങ്കിൽ, പെഡസ്റ്റിയൽ എന്ന് വെച്ചാൽ നടന്നു പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റാമ്പാണെങ്കിൽ അതിൻ്റെ വിഡ്ത് എന്ന് പറഞ്ഞാൽ 1.2 എങ്കിലും ഉണ്ടാവണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് റാമ്പിനെ പറ്റി പറയാനുള്ളത്. ഇത് റാമ്പിൻ്റെ ഒരു ഫിഗറാണ്. ഇതൊരു ജസ്റ്റ് ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ വീടുകളിലേക്ക് റാമ്പ് പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഒരു ഫിഗറാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എസ്കലേറ്ററാണ്. എസ്കലേറ്റർ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അതേപോലെ യൂസ് ചെയ്തിട്ടും ഉണ്ടാവും. ഇതേപോലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും ഷോപ്പിംഗ് മാൾസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സ്റ്റെപ്പിൽ കയറി നിന്നാൽ മതി, ആ എസ്കലേറ്റർ മൂവിങ് ആയിരിക്കും, നമുക്ക് നേരെ മുകളിലേക്ക് കയറാൻ പറ്റും ആ രീതിയിൽ. അപ്പോൾ എസ്കലേറ്റർ എന്താണെന്ന് നോക്കാം. എസ്കലേറ്റേഴ്സ് ആർ പവർ ഡ്രിവൺ ഇൻക്ലൈൻഡ് ആൻഡ് കണ്ടിന്യൂസ് സ്റ്റെയർവേ യൂസ്ഡ് ഫോർ റേസിംഗ് ഓർ ലോവറിംഗ് പാസഞ്ചേഴ്സ്. അപ്പോൾ പാസഞ്ചേഴ്സിനെ ഒരു നിലയിന്ന് മുകളിലേക്കോ ഒരു നിലയിന്ന് താഴത്തേക്കോ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പവർ ഡ്രിവൺ, ഇലക്ട്രിസിറ്റിയിൽ പവർ ഡ്രിവൺ ആയിട്ടുള്ള ഇൻക്ലൈൻഡ് ആൻഡ് കണ്ടിന്യൂസ് സ്റ്റെയർവേ, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റെയർ കേസിനെയാണ് നമ്മൾ എസ്കലേറ്റർ എന്ന് പറയുന്നത്. ദീസ് ആർ യൂസ് ടു മൂവ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഫ്രം വൺ ഫ്ലോർ ടു അനദർ. ഒരുമിച്ച് അറ്റ് എ ടൈം ഒരുപാട് ആൾക്കാർക്ക് ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്ക് നോൺ സ്റ്റോപ്പ് ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് എസ്കലേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. എസ്കലേറ്റേഴ്സ് ആർ ഇൻസ്റ്റാൾഡ് അറ്റ് കൊമേഴ്ഷ്യൽ സെൻറ്റേഴ്സ്, ഷോപ്പിംഗ് മാൾസ്, എയർപോർട്ട്സ്, റെയിൽവേ സ്റ്റേഷൻസ് ആൻഡ് ഇൻ പബ്ലിക് ബിൽഡിങ്സ് വെർ ഹെവി പീപ്പിൾ മൂവ്മെൻറ്റ് ഈസ് എക്സ്പെക്റ്റഡ്. അപ്പോൾ എസ്കലേറ്റേഴ്സ് യൂഷ്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എവിടെയാണ്, കൊമേഴ്ഷ്യൽ സെൻറ്റേഴ്സ്, ഷോപ്പിംഗ് മാൾസ്, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, അതേപോലെ എക്സ്ട്രാ നമുക്ക് എന്തൊക്കെ പറയാം, തിയേറ്റേഴ്സ്. അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് എവിടെയൊക്കെ മൂവ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അവിടെയൊക്കെ നമുക്ക് എസ്കലേറ്റർ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ദീസ് സ്റ്റെയർസ് ആർ കണ്ടിന്യൂസ് ഓപ്പറേഷൻ വിത്തൗട്ട് ദ നീഡ് ഓഫ് ഓപ്പറേറ്റർ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് മൂവ്മെൻ്റ് ഉള്ള ഒരു സ്റ്റെയർ കേസ്, അതിനാണ് നമ്മൾ എസ്കലേറ്റർ എന്ന് പറയുന്നത്. പക്ഷേ അതിനൊരു ഓപ്പറേറ്ററിന് ആവശ്യമില്ല, അതിങ്ങനെ ആ ഒരു ഇലക്ട്രിക് മോട്ടറിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. എസ്കലേറ്റേഴ്സ് വിത്ത് ഇലക്ട്രോണിക് സെൻസേഴ്സ് ആർ ഓൾസോ അവൈലബിൾ വിത്ത് ഓപ്പറേറ്റ് ഓട്ടോമാറ്റിക്കലി വെൻ പീപ്പിൾ അപ്രോച്ച് ടു യൂസ് ഇറ്റ് സോ ദാറ്റ് സേവ് എനർജി. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് 24 hours യൂസ് ചെയ്യുന്ന എസ്കലേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കവിടെ പവർ ലോസ് ഉണ്ട്, കാരണം ഇപ്പോൾ ആൾക്കാരൊന്നും മൂവ്മെൻറ്റിന് ഇല്ലെങ്കിലും അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ എസ്കലേറ്റേഴ്സ് വിത്ത് ഇലക്ട്രോണിക് സെൻസേഴ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മാത്രം അത് മൂവ് ചെയ്യാൻ തുടങ്ങും. ആൾക്കാരൊന്നും ഇല്ല, മൂവ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ അതവിടെ സ്റ്റേഷനറി ആയിട്ട് വർക്ക് ചെയ്യാതിരിക്കും. ഒരാൾ വന്ന് കഴിയുമ്പോൾ അതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങും. ആൾക്കാരുടെ മൂവ്മെൻ്റ് ഉള്ളിടത്തോളം അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതേപോലെ സെൻസേഴ്സ് വെച്ചിട്ടുള്ള എസ്കലേറ്റേഴ്സ് നമുക്കിവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്. എസ്കലേറ്റേഴ്സ് ഹാവ് ലാർജ് കപ്പാസിറ്റി വിത്ത് ലോ പവർ കൺസപ്ഷൻ. അപ്പോൾ എസ്കലേറ്ററിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ലാർജ് കപ്പാസിറ്റി, ഒരുമിച്ച് കുറേ ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റും, പക്ഷേ പവർ കൺസപ്ഷൻ വളരെ കുറവാണ്. എസ്കലേറ്റേഴ്സ് ആർ ഇൻ ദ ഫോം ഓഫ് ആൻ ഇൻക്ലൈൻഡ് ബ്രിഡ്ജ് സ്പാനിങ് ബിറ്റ്വീൻ ഫ്ലോർ. അപ്പോൾ എസ്കലേറ്റർ എന്ന് വെച്ചാൽ ഒരു ഇൻക്ലൈൻഡ് ബ്രിഡ്ജ് പോലെയാണ്, ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്ക് ഒരു ബ്രിഡ്ജ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഇനി എസ്കലേറ്ററിൻ്റെ പാർട്സ് എന്തൊക്കെയെന്ന് നോക്കാം. എസ്കലേറ്ററിന് നമുക്ക് ഹാൻഡ് റെയിലുണ്ട്, നമുക്ക് സൈഡിൽ കൈ പിടിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. പിന്നെ എന്താണ് ഇതിൻ്റെ ഈ ഒരു സൈഡ് സർഫസിന് നമ്മൾ ബ്ലസ്റ്റാണെന്നാണ് പറയുന്നത്,
ഒരു ഫ്ലോർ ഇതാണെൻ്റെ അടുത്ത ഫ്ലോർ. ഇത്രയാണ് നമുക്ക് എസ്കലേറ്ററിൽ പറയാനുള്ളത്. ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് പോലെ എസ് എ ക്വസ്റ്റ്യൻ പോലെയാണ് ചോദിക്കുന്നതെങ്കിൽ കുറച്ച് പോയിൻറ്സ് കൂടി എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പോയിൻറ്സ് കൂടി നോക്കാം. എസ്കലേറ്റേഴ്സ് ആർ റിവേഴ്സിബിൾ ഇൻ ഡയറക്ഷൻ. ഇപ്പോൾ എസ്കലേറ്റർ ഒരു ഡയറക്ഷനിലല്ല, രണ്ട് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. നമുക്ക് മുകളിൽ നിന്ന് താഴത്തേക്കോ താഴെ നിന്ന് മുകളിലേക്കോ, റിവേഴ്സിബിൾ ആണ്. ദി ആർ ജനറലി ഓപ്പറേറ്റഡ് അറ്റ് എ സ്പീഡ് ഓഫ് 0.5 to 0.75 meter per second. അപ്പോൾ യൂഷ്വലി എസ്കലേറ്ററിൻ്റെ സ്പീഡ് എന്ന് വെച്ചാൽ 0.5 to 0.75 meter per second സ്പീഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദ സ്ലോപ്പ് ഓഫ് ദ സ്റ്റെയർ ഈസ് സ്റ്റാൻഡേർഡൈസ്ഡ് ടു 30 degree. അപ്പോൾ ഈ ഒരു എസ്കലേറ്ററിൻ്റെ സ്ലോപ്പ് എന്ന് വെച്ചാൽ 30 degree സ്ലോപ്പിലായിരിക്കും അത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഫോർ എ ഗിവൺ സ്പീഡ് ഓഫ് ട്രാവൽ ദ വിഡ്ത് ഓഫ് സ്റ്റെപ്സ് ഡിസൈഡ്സ് ദ കപ്പാസിറ്റി ഓഫ് ദ പവേർഡ് സ്റ്റെയർ. നോർമലി എ ഡിസൈൻ കപ്പാസിറ്റി ഓഫ് 3200 to 6400 per hour is adopted depending upon the width of the escalator. അപ്പോൾ നോർമലി ആ ഒരു എസ്കലേറ്റർ ഡിസൈൻ ചെയ്യുന്നത് 3200 to 6400 per hour. ഒരു മണിക്കൂറിൽ ഇത്ര ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ഒരു എസ്കലേറ്ററിനെ ഡിസൈൻ ചെയ്ത് വെക്കുന്നത്. എസ്കലേറ്റേഴ്സ് ആർ ഇൻസ്റ്റാൾഡ് അറ്റ് വേർ ട്രാഫിക് ഈസ് ഹെവിയസ്റ്റ് ആൻഡ് വേർ ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ഫോർ ദ പാസഞ്ചേഴ്സ് ഇൻ എ ബിൽഡിംഗ്. ഇൻ ന്യൂ ബിൽഡിംഗ് ഡിസൈൻ സഫിഷ്യൻറ്റ് സ്പേസ് ഷുഡ് ബി അലോട്ടഡ് ഫോർ പവർ സ്റ്റെയർ ആൻഡ് സ്ട്രക്ചറൽ ഫ്രെയിമിംഗ് ബി മെയ്ഡ് അഡിക്വേറ്റ്ലി ടു സപ്പോർട്ട് ദം. പുതിയതായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന എല്ലാ ബിൽഡിങ്ങിലും ഈ ഒരു എസ്കലേറ്ററിൻ്റെ പ്രൊവിഷൻ ഇടാറുണ്ട്, ഹൈ റൈസ് ബിൽഡിങ്ങിലാണ് കേട്ടോ. ഇത് എസ്കലേറ്ററിൻ്റെ തന്നെ ഒരു ഫിഗറാണ്. ഇതാണ് നമ്മൾ യൂഷ്വലി മോഡലുകളിൽ കാണുന്നത്, ഒരെണ്ണം മുകളിലേക്കുള്ള മൂവ്മെൻറ്റിനും ഒരെണ്ണം താഴത്തേക്കുള്ള മൂവ്മെൻറ്റിനും. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെപ്പോഴും മുകളിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്, ഇതെപ്പോഴും താഴത്തേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും നമ്മളെ പ്രത്യേകത, ഇവിടെ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്, ഇതൊരു സെൻസറാണ്. നമ്മളെപ്പോഴാണ് ഇതിൻ്റെ അകത്ത് ചവിട്ടുന്നത് അപ്പോൾ ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും. അല്ലാത്ത സമയത്ത് എന്തായിരിക്കും, ഇതിൻ്റെ മൂവ്മെൻറ്റ് ഓഫ് ആയിരിക്കും. ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു എസ്കലേറ്ററിനെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് പവർ കൺസംപ്ഷൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ നമ്മുടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് ആയിട്ടുള്ള റാമ്പ്, എസ്കലേറ്റർ, എലിവേറ്റർ മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചത്. ഇത് യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എസ്കലേറ്റർ, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ റാമ്പ് എന്നുള്ള രീതിയിൽ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെക്ചറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.